ഉക്രൈനിലെ അമേരിക്ക റോക്കറ്റ് കൊടുക്കുന്നുവെന്ന വാർത്ത അറിഞ്ഞ് അമേരിക്ക സോറി റഷ്യ ഏറ്റവും ക്ഷുഭിതമായിരിക്കുകയാണ്. ഉക്രൈൻ കുട്ടികൾക്കായി നൊബേൽ സമ്മാനം ലേലത്തിൽ വിറ്റ് ഒരു നൊബേൽ സമ്മാന ജേതാവ് രംഗത്ത് വന്നിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ വളരെ കൗതുകം നിറഞ്ഞ വാർത്തകളാണ്. ഇതെല്ലാം മനസ്സിലാക്കുന്നത് പുട്ടിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടിലാകുന്നു എന്നാണോ? എസ് കെ എൻ, ഒരേ സമയം റഷ്യക്ക് വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടാവുന്നു. പ്രത്യേകിച്ച് അമേരിക്ക ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ദീർഘദൂര അല്ലെങ്കിൽ മധ്യദൂര മിസൈലുകളൊന്നും നൽകില്ല ഉക്രൈൻ എന്നാണ്. പ്രത്യേകിച്ച് ഈ മിസൈലുകൾ റഷ്യയിൽ ചെന്ന് പതിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തീരുമാനിച്ചിരിക്കുന്നതും ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നതും റോക്കറ്റുകൾ നൽകാനാണ്. അത് മധ്യദൂര മിസൈലുകളാണ്, റോക്കറ്റുകളാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇത് 80 കിലോമീറ്റർ വരെ ദൂരത്തിൽ ചെല്ലും ഇപ്പോൾ കൊടുക്കുന്ന മിസൈലുകൾ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റഷ്യയുടെ ഇപ്പോൾ നടക്കുന്ന അതിർത്തിയിലെ യുദ്ധം, പ്രത്യേകിച്ച് ഡോൺബാസ് മേഖലയിൽ, ലുഹാൻസ്കിൽ, ഡോണസ്കിൽ ഒക്കെ നടക്കുന്ന അവിടെ നിന്നൊരു റോക്കറ്റ് അയച്ചാൽ അത് ചെന്ന് റഷ്യയുടെ ഉള്ളിൽ പതിക്കുമെന്നുള്ളതാണ് ഒരു ആകാംക്ഷയും ആശങ്കയും ഉണർത്തുന്ന കാര്യം. അതുകൊണ്ട് തന്നെ അമേരിക്ക ശക്തമായി വ്ളാഡിമിർ സെലൻസ്കിയോട് പറഞ്ഞിട്ടുണ്ട്, ഇത് റഷ്യൻ മണ്ണിൽ വന്ന് വീഴാൻ പാടില്ല. പക്ഷേ മിസൈലിനെ അറിയില്ലല്ലോ, മിസൈല് 80 കിലോമീറ്റർ പോയാൽ അത് പോയി റഷ്യൻ മണ്ണിൽ വീഴും. ഇതിൻ്റെ ആശങ്കയുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കണം റഷ്യ കടുത്ത വാണിംഗ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് റഷ്യ കിഴക്കൻ ഉക്രൈനിൽ കനത്ത ആക്രമണം നടത്തി ചില ഭാഗങ്ങളൊക്കെ 70% റഷ്യ പിടിച്ചെടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് നിലപാട് മാറ്റി അമേരിക്ക ഇപ്പോൾ ഈ മധ്യദൂര മിസൈലുകൾ, ഹൈമാർസ് എന്ന വലിയ മിസൈലുകളാണ് ലോകത്തിലെ ഏറ്റവും അത്യാധുനികമാണ്, റഷ്യയുടെ മിസൈലിനേക്കാൾ മികച്ചതാണ്. അതുകൊണ്ട് തന്നെ ഉക്രൈൻ കിഴക്കൻ ഭാഗത്ത് തോൽക്കുന്നത് ഒരുപക്ഷെ തടയാൻ ഈ മിസൈലുകൾക്ക് കഴിയുമെന്നുള്ള വാദമുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ തരത്തിലുള്ള തീരുമാനങ്ങളും എതിർപ്പുകളൊക്കെ വരുന്നത്. റഷ്യ പറയുന്നത് ഇതിൻ്റെ പ്രത്യാഘാതം വളരെ കനത്തതായിരിക്കും. പക്ഷേ അമേരിക്കയ്ക്കും പേടിയുണ്ട്, റഷ്യയിൽ ചെന്ന് പതിച്ചാൽ ഒരുപക്ഷെ ലോകമഹായുദ്ധത്തിലേക്കൊക്കെ കാര്യങ്ങൾ നയിച്ചേക്കാം. എന്തായാലും ഉക്രൈൻ യുദ്ധം കൂടുതൽ ശക്തിപ്പെടാൻ കാരണമാവുമെന്നാണ് യുദ്ധവിദഗ്ധർ പറയുന്നത്. കാരണം ഈ മിസൈലുകളും റോക്കറ്റുകളും പുതിയ മറ്റേ യന്ത്രത്തോക്കുകളൊക്കെ വരുമ്പോൾ ഉക്രൈൻ സേന കനത്ത രീതിയിൽ ചെറുത്തു നിൽക്കാൻ തുടങ്ങും. അപ്പോൾ റഷ്യയിൽ നിന്ന് കൂടുതൽ തരത്തിലുള്ള ആയുധങ്ങളും സൈനികരും എത്തും. ഇതിൻ്റെയൊക്കെ ഇത് അനുഭവിക്കുന്നത് കിഴക്കൻ ഉക്രൈനിലെ പാവപ്പെട്ട ജനങ്ങളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സങ്കടം. എസ് കെ ആ ജെയിംസ്, മറ്റൊരു കാര്യം, ഈ അമേരിക്കയിലെ ഒക്ലഹോമ വെടിവെയ്പ്പിൽ 5 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ടല്ലോ. ദിനംപ്രതി ഓരോ വെടിവെയ്പ്പ് ഇങ്ങനെ ഉണ്ടാകുന്നു, അമേരിക്കൻ ജനത അമ്പരന്ന് നിൽക്കുകയാണ്. എന്തൊക്കെയാണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്? എസ് കെ എൻ, അറിയാമല്ലോ ഈ വാർത്തകളിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിക്കുന്ന ഒരു കാര്യമാണ് അമേരിക്കയിലെ വെടിവെയ്പ്പ്. ഇപ്പോൾ ഏറ്റവും ഈ മണിക്കൂറുകളിലും ഇതാ വെടിവെയ്പ്പ് ഉണ്ടായിരിക്കുന്നു. ഒക്ലഹോമയിലെ തുൽസ എന്ന അതിൻ്റെ ആശുപത്രി ക്യാമ്പസിലുണ്ടായ വെടിവെയ്പ്പിൽ 5 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു, നിരവധി പേർക്ക് പരിക്കുകളുണ്ടെന്നറിയുന്നു. എന്തായാലും ഇത് വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം അമേരിക്ക പോലെ ലോകത്തിലെ ഏറ്റവും പുരോഗതി പ്രാപിച്ച വലിയ സംസ്കാരമുണ്ടെന്ന് പറയുന്നൊരു രാജ്യത്ത് എല്ലാ ദിവസവും വെടിവെയ്പ്പ് നടക്കുന്ന ആര് വേണമെങ്കിൽ തെരുവിൽ കൊല്ലപ്പെടാം, മാർക്കറ്റിൽ, പള്ളിയിൽ, ആശുപത്രിയിൽ, എവിടെ വേണമെങ്കിലും ഒരാൾ ചാടി വീണ് തോക്ക് ഉയർത്തി ആൾക്കാരെ വെടിവെച്ച് കൊല്ലുന്നൊരവസ്ഥ, പ്രാകൃതമായ ഒരവസ്ഥയിലേക്ക് അമേരിക്കൻ ജനാധിപത്യം മാറുന്നു എന്നുള്ളതാണ്. കൂടുതൽ ജനാധിപത്യം നൽകുന്ന അവസ്ഥയാണ്. കാരണം ആർക്ക് വേണമെങ്കിൽ സ്വയം രക്ഷയ്ക്ക് തോക്ക് കയ്യിൽ വെക്കാം എന്ന് പറഞ്ഞതോടെ 32 കോടി ജനങ്ങൾ 39 കോടി തോക്കുകളുടെ ലൈസൻസുമായിട്ട് നടക്കുന്നു. തോക്ക് നിയന്ത്രണത്തിന് ജനം ആവശ്യപ്പെടുമ്പോഴും ഭരണാധികാരികൾ, പ്രത്യേകിച്ച് US കോൺഗ്രസ്, അവിടെ ഒരു അമേരിക്കൻ പ്രസിഡന്റിന് ഒറ്റയ്ക്ക് എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കി ഇത് കൊണ്ടുവരാൻ കഴിയില്ല. ബൈഡന് അനുകൂലമല്ല ഭൂരിപക്ഷം. പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് തോക്ക് നിയന്ത്രണത്തെ എതിർക്കുമ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ 1-2 പേര് കൂടി അതിനെ പിന്തുണയ്ക്കുന്നു. ഡെമോക്രാറ്റിക് പാർട്ടി പൊതുവെ തോക്ക് നിയന്ത്രണത്തിന് അനുകൂലമാണ്. പക്ഷെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കൈകൾ കെട്ടപ്പെട്ട അവസ്ഥയിൽ കാര്യങ്ങൾ നിൽക്കുന്നു. വലിയ സമ്മർദ്ദം അമേരിക്കൻ ജനതയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. പക്ഷേ 50 ലക്ഷം പേരുള്ള നാഷണൽ റൈഫിൾ അസോസിയേഷനിൽ ട്രംപ് പ്രസംഗിച്ചതുപോലെ യഥാർത്ഥത്തിൽ അവരുടെ ഒരു ശക്തി എന്ന് പറയുന്നത് ഇതിനെയൊക്കെ അതിജീവിക്കുന്നതാണ്. ഇപ്പോൾ യുദ്ധം ഉണ്ടാക്കാൻ ആയുധ ഫാക്ടറികൾ, പ്രത്യേകിച്ച് ആം ഡീലേഴ്സ് ഒക്കെ ഇറങ്ങുന്നത് പോലെ ഉള്ളൊരവസ്ഥ അമേരിക്കയിൽ തോക്കിൻ്റെ കാര്യത്തിലും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയാണ്, അവിടുത്തെ മൂലധനം ഇറക്കുന്നവർക്ക് വലിയ ശക്തിയുണ്ട്. ജനങ്ങളുടെ ശക്തിയേക്കാൾ വലുതാണ് ട്രാൻസ്നാഷണൽ കമ്പനികളുടെ, കോർപ്പറേറ്റുകളുടെ ശക്തി. എസ് കെ ആ ജെയിംസ്, ഇപ്പോൾ സൗത്ത് അമേരിക്കയോടുള്ള പോളിസി അമേരിക്കൻ ഐക്യനാടുകൾ മാറ്റുന്നു എന്ന രീതിയിലുള്ള വാർത്ത വരുന്നു. ക്യൂബയിലേക്കുള്ള വ്യോമ ഗതാഗത നിരോധനം ജോ ബൈഡൻ ഗവൺമെൻറ് പിൻവലിക്കുകയാണ് എന്ന വാർത്ത വരുന്നു. എത്രയോ കൊല്ലങ്ങളായി പ്രത്യേകിച്ച് ക്യൂബ എന്ന് കേട്ടാൽ തലപെരുക്കുന്ന അമേരിക്കൻ ജനതയ്ക്ക് ഇതൊരു പുതിയ വാർത്തയായിരിക്കും തീർച്ചയായിട്ടും. എസ് കെ എൻ, ഈ ക്യൂബ എല്ലാ കാലത്തും ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള വൈരം ഏറ്റവും അറിയപ്പെട്ടിരുന്നതാണ്. നമുക്ക് ഫിഡൽ കാസ്ട്രോ യുഗം മുതൽ അറിയാം. ഫിഡൽ കാസ്ട്രോയെ, ഏറ്റവും ലോകത്തിലെ തന്നെ ഐതിഹാസിക കമ്മ്യൂണിസ്റ്റ് നായകനെ കൊല്ലാൻ
ഡസൺ കണക്കിന് തവണയാണ് അമേരിക്കയുടെ ചാരന്മാർ ക്യൂബയിൽ എത്തിയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തെ കൊല്ലാൻ കഴിഞ്ഞില്ല. ക്യൂബ അത്രമാത്രം അമേരിക്കയുടെ അടുത്ത് നിന്ന് വളരെ ചെറിയ രാജ്യമായ ക്യൂബ വലിയ രീതിയിലുള്ള ഫൈറ്റ് നടത്തുന്ന ഒരു പക്ഷേ വിപ്ലവത്തിൻ്റെ ഒരു മണ്ണ് എന്ന രീതിയിലാണ് ക്യൂബ അറിയപ്പെടുന്നത്. ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായിരുന്ന സമയത്താണ് ഹവാന ഒഴികെയുള്ള എല്ലാ വിമാനത്താവളങ്ങളിലേക്കുമുള്ള വ്യോമ ഗതാഗതം നിരോധിച്ചത്. ഇത് ജോ ബൈഡൻ ആ നയം മാറ്റിയിരിക്കുന്നു. ക്യൂബയിലെ എല്ലാ വിമാനത്താവളങ്ങളിലേക്കും വ്യോമ ഗതാഗതം ആരംഭിക്കാനും അവരുമായിട്ട് വ്യാപാര ബന്ധം ആരംഭിക്കാനൊക്കെ ശ്രമിക്കുന്നു എന്ന് മാത്രമല്ല, യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തന്നെ വലിയ രീതിയിലുള്ള ക്യൂബയുമായി സഹകരണത്തിൻ്റെ ഒരു ഡോക്യുമെൻ്റ് തന്നെ പുറത്തിരിക്കുന്നു. ഇത് വലിയ തരത്തിൽ ഒരുപക്ഷെ യുദ്ധങ്ങൾക്കൊക്കെ നടുവിൽ വലിയ ആശ്വാസം പകരുന്നതാണ്. കാരണം ക്യൂബയെ ചൊല്ലിയാണ് എത്രയോ നാളായിട്ടുള്ള ഫൈറ്റ് കിടക്കുന്നു. സോവിയറ്റ് യൂണിയൻ പണ്ട് 1962 ക്യൂബയിലാണ് മിസൈൽ കൊണ്ടുവച്ചത്. അത് അമേരിക്കയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നപ്പോൾ അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയാണ് ഒരുപക്ഷെ ഇതിൽ മാറ്റിയില്ലെങ്കിൽ റെഡി ഫോർ എ തേർഡ് വേൾഡ് വാർ, മൂന്നാം ലോക മഹായുദ്ധത്തിന് തയ്യാറെടുക്കൂ എന്ന് പറഞ്ഞത്. ആ സമയം 48 മണിക്കൂറിനുള്ളിൽ ക്യൂബയിൽ നിന്ന് മിസൈൽ മാറ്റേണ്ടി വന്നു സോവിയറ്റ് യൂണിയന്. ആ കഥകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ക്രൂഷേവിൻ്റെ കാലത്തെയൊക്കെ ആ വൈരം കോൾഡ് വാർ ശീതയുദ്ധത്തിന്റെയൊക്കെ കാലഘട്ടം, അതിൽ നിന്നൊക്കെ അല്പം വ്യത്യാസപ്പെട്ട് ക്യൂബ സാമ്പത്തികമായി വലിയ തകർച്ചയിലാണ്. അവിടെ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നു. ഫിഡൽ കാസ്ട്രോ യോഗം കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് ക്യൂബൻ ഭരണാധികാരികളിൽ നിന്നുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിർണായക സമയത്താണ് ഈ തരത്തിലുള്ള സഹകരണത്തിൻ്റെ കാലമുണ്ടാവുന്നത്. അമേരിക്കയും ക്യൂബയും തമ്മിൽ സഹകരിക്കുക എന്നുള്ളത് ഒരുപക്ഷെ ആശയപരമായിട്ട് എതിർപ്പുണ്ടെങ്കിലും ജനതകൾക്ക് വലിയ ആശ്വാസം പകരുന്ന കാര്യമാണ്. ആ ജെയിംസ്, മറ്റൊരു കാര്യം, ഇസ്രയേലിൽ വൻതോതിൽ നിക്ഷേപം നടത്തി യു എ ഇ സർക്കാർ യഥാർത്ഥത്തിൽ 50 വർഷത്തെ ശത്രുത ഇല്ലാതാകുന്നു. മാത്രമല്ല ഇസ്രയേലിൽ നിന്ന് ഒരുപാട് ടൂറിസ്റ്റുകൾ യു എ ഇയിൽ വരുന്നു എന്ന വാർത്തയും വരുന്നു. എന്തായാലും ഈ അതിരുകൾ മായുന്നു, ആളുകൾ തമ്മിലുള്ള അകലം മാറുന്നു, രാജ്യങ്ങൾ തമ്മിലുള്ള അസന്തുഷ്ടികൾ മാറുന്നു. നല്ല വാർത്ത. എസ് കെ, നമ്മൾ ഈ യുദ്ധത്തിൻ്റെ വാർത്തകൾ കേട്ട് ഒരുപക്ഷെ ആൾക്കാരൊക്കെ ഇങ്ങനെ അമ്പരതിരിയ എന്നും തല്ലുകൊടുത്തും ബഹളമാണോ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ എനിക്കുണ്ട്. ക്യൂബയും അമേരിക്കയും സഹകരിക്കുന്നു, അതുപോലെ തന്നെ 50 വർഷം ശത്രുത സൂക്ഷിച്ചിരുന്ന ഇസ്രായേലും ഇന്ത്യക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട യു എ ഇയും തമ്മിലുള്ള ബന്ധം ശക്തമാവുന്നു എന്നുള്ളത് വലിയ വാർത്തയാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് ഇസ്രായേലുമായിട്ടും നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഇസ്രായേലും യു എ ഇയും അടുക്കുമ്പോൾ അത് ഇന്ത്യക്ക് കൂടി വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു വാർത്തയായിട്ട് മാറുകയാണ്. 1 കോടി ജനങ്ങൾ യു എ ഇയിൽ നിന്ന് യു എ ഇയിൽ നിന്ന് ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിന് തയ്യാറാവുന്നു. ഏതാണ്ട് 5 വർഷം കൊണ്ട് 80,000 കോടിയുടെ നിക്ഷേപമാണ് യു എ ഇ ഇസ്രായേലിൽ ഇറക്കാൻ പോകുന്നത്. എന്ന് മാത്രമല്ല ഇസ്രായേലിൽ നിന്ന് നിരവധി ടൂറിസ്റ്റുകൾ യു എയിലും ദുബായിലും അബുദാബിയിലൊക്കെ എത്തുന്നു. പ്രത്യേകിച്ച് അതൊരു വലിയ തരത്തിൽ ഒരു സഹകരണത്തിൻ്റെ മേഖലയിലേക്ക് പോകുന്നു. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റ് ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി യു എ ഇ സന്ദർശിച്ചു. വലിയ സ്വീകരണമാണ് ലഭിച്ചത്. യു എയുടെ എംബസികൾ ഇസ്രായേലിൽ തുറന്നു, തിരിച്ച് യു എയിലും തുറന്നു. ഈ തരത്തിൽ പ്രത്യേകിച്ച് പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നം നടക്കുമ്പോഴും അതിൻ്റെ ഇടയിൽ ഈ തരത്തിൽ യു എയുമായി ബഹ്റിനുമായി അതുപോലെ തന്നെ സൗദി അറേബ്യയുമായിട്ട് നേരിട്ട് ബന്ധം വന്നിട്ടില്ലെങ്കിലും വലിയ രീതിയിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ വരാൻ ഒരു കാരണം ഇറാൻ വലിയ രീതിയിലുള്ള എതിർപ്പ് അല്ലെങ്കിൽ ഇറാൻ്റെ ഭീഷണിയെ നേരിടാൻ ഇസ്രായേലിൻ്റെ സഹായം ആവശ്യമാണെന്ന് സൗദി അറേബ്യയ്ക്കും അതുപോലെ തന്നെ യു എ ഇക്കൊക്കെ തോന്നി തുടങ്ങി. അമേരിക്ക നേരത്തെ നൽകിയിരുന്ന പിന്തുണ പഴയ പോലെ ലഭിക്കുന്നില്ല സൗദി അറേബ്യയ്ക്കും യു എ ഇക്കും ഒന്നും. എന്ന് മാത്രമല്ല യു എ ഇയിലേക്ക് യമനിൽ നിന്ന് ഹൂതികളുടെ റോക്കറ്റ് വന്നിരുന്നു, ഡ്രോൺ ആക്രമണം നടന്നിരുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഏറ്റവും ശക്തമായ ഡിഫൻസ് സിസ്റ്റമുള്ള ലോകത്തിലെ ഏറ്റവും നല്ല ഡ്രോണുകളുള്ള ഇസ്രായേലിൻ്റെ സൈനികമായിട്ടുള്ള സപ്പോർട്ട് കൂടി യു എ യെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെയാണ് സൈനിക രംഗത്തു കൂടി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മധ്യപൂർവ്വ ഏഷ്യയുടെ ചിത്രം തന്നെ മാറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ മാറും. ഇതിന് പാലസ്തീന് എതിർപ്പുണ്ട്, ചില അറേബ്യൻ രാജ്യങ്ങൾക്ക് എതിർപ്പുണ്ട്. പക്ഷേ യു എ ഇ കുറച്ചും കൂടിയും വിശാലമായ അർത്ഥത്തിൽ വ്യാപാരത്തിൻ്റെയും മറ്റ് കുറച്ചുകൂടി വിശാല വീക്ഷണത്തോടെയാണ് കാര്യങ്ങൾ കാണുന്നത്. എസ് കെ, ഓക്കെ, താങ്ക് യു ബി ബി ജെയിംസ്. ഇനി വിദേശ വാർത്തകൾ നാളെ അപഗ്രഥിക്കാം, നാളെ ഇതേ സമയം ഈ മോർണിംഗ് ഷോയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.